നമസ്കാരം, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞ വണ്ടി ഇതാണ്, 16-15 HE എന്ന് പറഞ്ഞാൽ ഇത് ലൈലൻഡ് കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. 20 ഫീറ്റ് വണ്ടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്, കുറച്ച് ഒരുപാട് വർക്കുകളുണ്ട് ഈ വണ്ടിക്ക്. സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഇതേപോലെ തന്നെ പുതിയ വണ്ടികൾ കമ്പനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരുപാട് വർക്കുകൾ ചെയ്യാനുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം അതിപ്പോൾ ക്യാരിയർ ആയാലും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വണ്ടി കമ്പനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്. കാരണം ഇത് ഗുഡ്സ് വണ്ടി ആയതുകൊണ്ടിട്ട് ഒരുപാട് ലൈറ്റ് വർക്കുകളായാലും അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാവിധ വർക്കുകളും, ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ബോഡി എന്താ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ വിൽക്കപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്ക്രീനായാലും, ഇപ്പോൾ റിവേഴ്സ് സ്ക്രീനായാലും, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, പിന്നെ ഓൾറെഡി സെൻസറി വണ്ടിക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പുതിയ വണ്ടി, ഇപ്പോൾ ഒരു ഗുഡ്സ് വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാസഞ്ചർ വണ്ടിയാണെങ്കിലും, പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ വണ്ടിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഈ വണ്ടി മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ലൈലൻഡിൻ്റെ കോമ്പാക്ട് 16-15 HE എന്ന് പറയുന്ന വണ്ടി, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുണ്ടോ, മഹേഷ് ഭായിയാണ് നിൽക്കുന്നത്. മഹേഷ് ഭായിയാണ് ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. കാരണം മഹേഷ് ഭായി ഇന്നിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ആയിട്ടും കുറച്ച് തിരക്കാണ്. അപ്പോൾ അദ്ദേഹം ഞായറാഴ്ച ആയിട്ടും ഓരോ വർക്കിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മഹേഷ് ഭായിയോട് ചോദിക്കാം. മഹേഷ് ഭായിയാണ് അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. മഹേഷ് ഭായി, നമ്മൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തന്നെ. എന്തൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ക്യാരിയർ ആണ് വേണ്ടത്. സാധാരണ വണ്ടിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ബലത്തിൽ സ്ട്രോങ്ങിലായിരിക്കണം അവർക്ക് ക്യാരിയർ ആവശ്യം. അപ്പൊ പർപ്പസ് നമ്മൾ ചോദിച്ചപ്പോ അവർ പറയുന്നുണ്ട് ഹെവി ആയിട്ടുള്ള രണ്ട് ടർപോളിനാണ് അതിനകത്ത് കയറേണ്ടത്. പിന്നെ അതിന്റെ റോപ്പും. അപ്പൊ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ഹെവി ആണ് അതിന്റെ വെയിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല സ്ട്രോങ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോ ക്യാരിയർ നല്ല സ്ട്രോങ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അത് നമ്മൾ ചെയ്യുന്ന GI പൈപ്പിലാണ് ചെയ്യുന്നത്. ഇതിന്റെ അവിടെ നിന്ന് തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ SS-ന്റെ ട്യൂബിൽ വേണം, ക്വാളിറ്റിയുള്ള SS-ന്റെ ട്യൂബിൽ വേണം അവർക്ക് എണി അതിനകത്ത് ചെയ്തു കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ക്യാരിയറിന് മേളിൽ കയറാൻ വേണ്ടിയിട്ട്. ഓ ശരി. അതേപോലെ തന്നെ സാധാരണ ക്യാരിയർ പറയുമ്പോൾ അത് ബോഡിയിലേക്ക് ടച്ച് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാറില്ല. അവർക്കൊരു സപ്പോർട്ട് വേണം എന്നാണ് പറയുന്നത്. അതിനുള്ള ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ടർപോളിൻ മടക്കിയതിനു ശേഷം അതിനകത്തേക്ക് വച്ചതിന് ശേഷം വേണം ക്യാരിയറിലേക്ക് ഇത് ചെയ്ത് വെക്കാനായിട്ട്. വണ്ടിയാണ് മെയിൻ ആയിട്ട് ഹെവി ലോഡ് ആയിരിക്കും, കുറവായിരിക്കും, ഹെവി ലോഡ് ആയിരിക്കും, വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും വലിയ ടാർപാലിൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മളിപ്പോ കോണിയുടെ കാര്യം പറഞ്ഞു. കോണി അതിന്റെ ക്യാരിയർ അല്ലെ, മേളിൽ ക്യാരിയർ ഫിറ്റ് ചെയ്യണം. ക്യാരിയർ ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് സ്ക്വയർ ടൈപ്പിലും അതിന്റെ ഫ്രണ്ടിൽ വരുന്ന നെയിം വരുന്ന സ്ഥലത്ത് നെയിം വരുന്ന സ്ഥലത്ത് ലൈറ്റ് ആയിട്ട് ഒന്ന് ടേപ്പർ ചെയ്ത് അത് ശരി. അപ്പൊ ഈ കാണുന്ന ഭാഗം ശരിക്കും പറഞ്ഞ ടേപ്പർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. എന്നാലാണ് കാരണം അന്നാണ് ക്യാബിന് അത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മാച്ച് ആവുള്ളൂ അല്ലേ. ഓ ശരി. ഇതിന്റെ ഗ്ലാസിന്റെ ബിൽഡിംഗ് എങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ വരണം. അതേപോലെ തന്നെ വരണം അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോ അതിന്റെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ക്യാരിയറായി, ഇപ്പൊ നമുക്ക് അതിന്റെ കോണിയായി, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫ്രണ്ട് സൈഡിൽ നമ്മൾ ക്യാബിനോട് ടച്ച് ചെയ്തിട്ട് വരുന്ന വർക്കുകൾ ഇത്രയാണ് അവർ പറഞ്ഞിരിക്കണേ. ഓക്കെ. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഇവർക്ക് ഹുക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരി. ഇതിന്റെ എല്ലാ പോർഷനിലുള്ള ഹുക്ക് ഉൾട്ട ആക്കിയിട്ട് ഇതിന്റെ ഈ ഒരു ഹൈറ്റില്, ഓക്കെ, ഈ ഒരു ഹൈറ്റില് രണ്ടാമത് എല്ലാത്തിനും കൂടി ഒരു 10-43 ഏകദേശം വരുന്നുണ്ട്. അതിന് അവരുടെ സ്പേസ് നോക്കിയിട്ട് നമ്മുടെ ഒരു ഐഡിയയില് തിരിച്ചിട്ട് ഹുക്ക് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ ശരി. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ചെറിയ ഈ ഒരു ഹുക്കിലൊന്നും ചിലപ്പോൾ താങ്ങില്ലായിരിക്കും. രണ്ട് കെട്ട് വരുമ്പോഴാണ് ഇതിന്റെ സ്ട്രോങ്. ഇവിടെ വരുന്ന ടൈറ്റിങ്ങിനും ഇവിടെ വരുന്ന കെട്ടാനും വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിൽ വേണം. ഓക്കെ ഓക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കമ്പനി വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ശരിക്കും. ഓ ശരി, ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു പോർഷൻ കണ്ടിട്ട് ഒരു ചെറിയൊരു ഗ്യാസിന്റെ സിലിണ്ടർ കയറാനുള്ള ഭാഗത്തിനുള്ള ഹൈറ്റില് ഒരു ടൂൾ ബോക്സ്, അവർക്ക് അവരുടെ മെറ്റീരിയലും കുറച്ച് സാധനങ്ങളെല്ലാം വയ്ക്കാനുള്ളതായിട്ട് ഒരു ടൂൾ ബോക്സ്, ടൂൾസും വരും. അതിനകത്ത് അവരുടെ കിച്ചൺ ഐറ്റംസ് എല്ലാം, കിച്ചൺ ഐറ്റംസ് പെർമിറ്റ്, അപ്പൊ ദൂരെ പോകുമ്പോൾ ഒരു ഭക്ഷണം വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഓ ശരി, ആ ശരി. അപ്പൊ അത് വലിയൊരു ബോക്സ് ആയിട്ട് നമ്മൾ ലൈറ്റുകളൊക്കെ എന്തെങ്കിലും ചെയ്യും ഇവിടെ? ബോഡി ലൈറ്റുകൾ, ബോഡി ലൈറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ഓ ശരി. ആ ഒരു സൈഡിലാണോ? ഒരു സൈഡിൽ മാത്രം? ടോട്ടലി? ആ ടോട്ടലി 12 വരും. 12 പോലെ ഇത് ആഴ്ച അവർക്ക് റിട്ടേൺ കൊടുക്കുകയാണ്. സ്ക്വയർ ലൈറ്റ് തന്നെയാണ് അവർ ഫിക്സ് ചെയ്തിട്ടില്ല, കളർ ഫിക്സ് ചെയ്തിട്ട് അവർ പറയാന്ന് പറഞ്ഞിരിക്കണേ.
അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, വേൾഡ് കപ്പ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത്, ഇത് വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അത് അവിടെ നമുക്ക് വെക്കാനായിട്ടുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ കളറ് വേൾഡ് കപ്പിന്റെ കളർ ഫിക്സ് ആയതിനു ശേഷം ഇതിന് ആദ്യം സെയിം കളർ ഫിക്സ് അടിച്ചിട്ട് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഓ, ആ സെയിം കളർ അടിച്ചിട്ട് ഇപ്പൊ എല്ലാ വണ്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ ചെയ്യണത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ഇച്ചിരി കൂടുതലും ശരി, നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് ഇവിടെ എല്ലാം ഇതിന്റെ ബലപ്പെടുത്തിയിട്ട് നമുക്ക് ആംഗ്ലറിൽ ബലപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് ഹുക്കുകൾ അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇതായിട്ട് അടിയിലുമായിട്ടുള്ള ഹുക്കുകൾ നമ്മൾ അഡീഷണൽ വെക്കണം. പത്തെണ്ണം ഹുക്ക് മാത്രം വെച്ചാൽ പോരല്ലേ, മേളിലേക്ക് കുറച്ച് ഹൈറ്റ്. പിന്നെ ഈ ഹൈറ്റിന് ഈ ഒരു ഹുക്കിന്റെ ഹൈറ്റ് ഇതിന്റെ സെയിം സ്ക്വയർ ട്യൂബ് ഇതിന്റെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്ത് ഹൈറ്റ് കൂട്ടേണ്ടി വരും അല്ലേ. അതേപോലെ തന്നെ ടോപ്പ് വരുന്ന ഈ ആർച്ചുകളെല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വൈക്കോലാകുമ്പോ മേളിലേക്കല്ലേ വരുന്നത്. ഓ ശരി, ഇത് ഇത് എനിക്ക് തോന്നുന്നു ശരിക്കും സാധാ പറഞ്ഞ രീതിയിലുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ അത് അഴിച്ച് കളയേണ്ടി വരും അല്ലേ. അഴിച്ച് കളയുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് അപ്പൊ വെയിറ്റ് ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഇതിനകത്താണ് നിൽക്കുന്നത്. ഓ, നമുക്ക് ഈ ഒരു രണ്ട് പോർഷൻ ശരിക്കും നമുക്ക് അത് ആംഗിൾ എയറിൽ ബലപ്പെടുത്തി കൊടുക്കേണ്ടി വരും. ബലമെങ്കിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി രണ്ട് സൈഡിലേക്ക് പോവുകയും ഈ ഹുക്ക് ഇവിടെ കറക്റ്റ് ആവാതിരിക്കുകയും ചെയ്യും. ഓ ശരി, അപ്പൊ ഈ ശരിക്കും പറയുന്ന ഹുക്കൊക്കെ നമുക്ക് ബലപ്പെടുത്തേണ്ടി വരും. എല്ലാം സ്ട്രോങ് വരും. അതേപോലെ തന്നെ ഇതിന് നമ്മൾ ഒരു ഹെവി ആംഗിൾ എയറിൽ ഇതിന്റെ ബലം നമുക്ക് ഒന്നുകൂടി ബലപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിന്റെ വെൽഡിംഗ് പതുക്കെ പതുക്കെ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലേക്ക് അതിന്റെ ചെരിവ് വന്നിട്ട് ലോക്കാനുള്ള പ്രശ്നം വരും അല്ലേ. ഓക്കെ, പിന്നെ ഏതാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റിന് നമ്മൾ നമുക്ക് വരുന്ന ബ്രേക്ക് ലൈറ്റ് കുറച്ച് ഒന്ന് ബാക്കോട്ട് പോകേണ്ടി വരും. ഓ, എന്നിട്ട് അതല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങോട്ട് ബലപ്പെടുത്തി വരുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ആകുമ്പോൾ വന്ന് അടിക്കും. ലൈറ്റ് കുറച്ച് ബാക്കോട്ട് ആക്കിയതിന് ശേഷം ഒരു ഭംഗിയുള്ള ഒരു ഗ്രില്ല് ഒരു നമ്മുടെ ഡിസൈനിൽ ചെയ്തോളാണ് പറഞ്ഞിരിക്കുന്നത്. ഓ ശരി, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഓൾറെഡി ഉണ്ട് ഇതിന്. ഇതിപ്പോ ഓൾറെഡി സെൻസറും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഈ വണ്ടിക്ക്. അതേപോലെ ഇതിനകത്ത് ഈ ഒരു ലെങ്തി ഒരു വലിയ ഫ്ലാറ്റ് ബാറില് നമ്മൾ ഇവിടെ നീളത്തിൽ അങ്ങനെ ഫ്ലാറ്റ് ബാറിൽ നമ്മൾ കിരൺ ലൈറ്റ് ഫിറ്റ് ചെയ്യണം. കിരൺ ലൈറ്റ് അതെന്ന് വെച്ചാൽ അത് വളരെ നല്ലതാണെന്നുള്ളത്. ശരിക്കും പെട്ടെന്ന് കാണാൻ പറ്റും ബാക്കിൽ വരുന്ന വണ്ടിക്ക് അല്ലെ. അത് ശരി, ഇപ്പൊ റിവേഴ്സ് ഇനി റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? റിവേഴ്സ് സെൻസർ ക്യാമറ ഇരുന്ന് അവരുടെ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനാണ്. ഈ സൈഡിൽ നമ്മൾ അപ്പർ സൈഡ് പറഞ്ഞ പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. വീൽഡ് കപ്പ് കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം. ഇവിടെ ഇത് പറഞ്ഞുണ്ട്. അപ്പൊ ഇതിന് മറ്റേ കളർ അടിച്ചിട്ട് നേരെ അതെടുത്ത് മാറ്റി ഫിറ്റ് ചെയ്യണം. പിന്നെ വീൽഡ് കപ്പ് അല്ലെ, വീൽഡ് കപ്പ് കളർ അടിച്ച് വീൽഡ് കപ്പ് ഫിറ്റ് ചെയ്യണം. പിന്നെ വേറെ ഇതിന് ടാങ്കിന് വല്ല ഇത് വല്ല ഉണ്ടോ? ഫ്രെയിം അങ്ങനെയുള്ള ഫ്രെയിം അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് സജഷൻ പോലെ അവർക്ക് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അയശ്ശേരി അയശ്ശേരി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബാർ ഉള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ അതിന്റെ ആവശ്യമില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ബാർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറില്ല സാധാരണ അല്ലേ. ബാറ്ററിക്ക് എന്തോന്നാലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഓക്കെ. അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് എനിക്കോണിങ്ങനെ അല്ലേ, ഹൈഡ്രോളിക് ആണല്ലേ. ഹൈഡ്രോളിക് സിസ്റ്റം ആണല്ലേ. നമ്മൾ മറ്റേ ക്യാബിന് സിസ്റ്റം തന്നെ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് നേരെ ഹൈഡ്രോളിക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാബിൻ മറിക്കാൻ പറ്റൂല. പിന്നെ ഉള്ളിൽ എന്തൊക്കെയാ പറയുന്നത്? ഉള്ളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉള്ളിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം സിസ്റ്റം. ഓ ശരി, പാട്ട് സ്റ്റീരിയോ ഐറ്റംസുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലേ. വൂഫർ ഇല്ലാത്ത രീതിയിൽ അധികം ഒരു ഇതല്ല, ഓവർ അല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഡ്രൈവറിന് പാട്ട് കേട്ടൊക്കെ ഓടിക്കാനുള്ള വിധത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഇതുണ്ട്, ബാക്കിൽ കിടക്കാനുള്ള സൗകര്യം. ഓ, കുഷ്യൻ നമ്മള് മറ്റുള്ള പ്രൈമക്കും ഭാരത് ബെൻസിനും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഇത് ചുമ്മാ ഒരു നല്ല ഭംഗിയുള്ള ഒരു റെക്സിന് അടിച്ച് ഇതിനകത്ത് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ശരി, ബെഡിന് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്താണ്, വേറെ വല്ല ഹോണോ മറ്റേ നമ്മള് സാധാരണ റൂട്ട്സിന്റെ ഹോണുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ടല്ലോ. അഡീഷണൽ കാര്യങ്ങൾ ഹോണിനെ പറ്റി ഒരു സംസാരിച്ചിട്ടില്ല. വർക്ക് തുടങ്ങുമ്പോൾ അവർ വന്ന് നിൽക്കാം, സജഷൻ ഉണ്ടെങ്കിൽ പറയാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. ആണ്, അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ആ വണ്ടിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കിപ്പോ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം വെച്ചാല് ഒരു വണ്ടി പുതിയത് വാങ്ങിച്ച് മഹേഷ് ഭയ നമുക്കൊരു പണി ഇതല്ല, ഇതങ്ങോട്ട് ക്യാരവണാക്കിയല്ല. ഇത് എനിക്ക് ഇപ്പൊ ക്യാരവണ്ട് ശരിക്കും പറഞ്ഞാല് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. ഡിസ്കസ് ചെയ്തതിനു ശേഷം ആ ഡിസൈൻ നമുക്ക് വാട്സാപ്പിൽ തരാം, അത് നമ്മൾ കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അതിന്റെ ലെങ്തും അതിന്റെ വിഡ്ത്തും എല്ലാം അവർ വന്നതിന് ശേഷം പറഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. ഓ ശരി. അപ്പൊ ഇതിന്റെ അകത്ത് സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളും അത്യാവശ്യം അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ അവരുടേതായ മൊബൈൽ നമ്പറുകളും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതാനായിട്ടുള്ള ഒരു പരിപാടികളും കാര്യങ്ങളും. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളെ കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതേപോലെ തന്നെ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം.
അപ്പോൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ ടൂർ പോകുക എങ്ങനെയൊക്കെ പോകാം. പക്ഷേ ഒരു ലോറി ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ്സ് വണ്ടി ആകുമ്പോൾ ആ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ആ വണ്ടിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ളൊരു വണ്ടിയാണിത്, പുത്തൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഒരു മിനിമം ഒരാഴ്ചത്തേക്കുള്ളൊരു വർക്ക് നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ വരും. കാരണം പല പല കാര്യങ്ങളുണ്ട്. കാരണം ഇതെന്ന് വെച്ചാൽ ഒരൊറ്റടിക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു വർക്കല്ല, ചെറിയ ചെറിയ വർക്കുകളായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തീരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഓ ഗൈസ് നോക്കൂ, നജീബിക്കയുടെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നജീബിക്കനെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്താ പറയുക, നല്ല നല്ല കിടിലൻ കിടിലൻ വണ്ടി സംബന്ധമായ വീഡിയോസ് നജീബിക്കയുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അല്ലേ, അതുപോലെ വണ്ടി പണിയാനിങ്ങോട്ട് കൊണ്ടുപോരെ, നല്ല നന്നായിട്ട് പണി അല്ലേ എടുത്തു തരും അല്ലേ. അതാണ്.